മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. നിതയുടെ മുഖത്ത് അമ്പരപ്പിന് കാരണം മനസ്സിലായതും മിഴി മുഖം താഴ്ത്തി നെറ്റിയിൽ കൈവച്ചു. അവന്റെ പിടിയിൽ നിന്നും കാൽ വലിക്കാൻ നോക്കിയെങ്കിലും വീണ്ടും അവൻ കാൽ പിടിച്ചു വലിച്ചു. അവൾ പുറകോട്ട് മലർന്നു വീണു. നീത ഉടനെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മിഴി അവൻ പിടിച്ച കാൽ വലിച്ച് ഒരു ചവിട്ടു കൊടുത്തു. ബദ്രി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്തിനാടി ചവിട്ടിയത്? ഷോൾ ഒഴിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നോക്കി. ഞാൻ ഇന്നലെ പറഞ്ഞതാ മുകളിലേക്ക് പോയി കിടക്കാൻ. അവൾ പില്ലു എടുത്ത് അവന് നേരെ എറിഞ്ഞു. അതിനെ ക്യാച്ച് ചെയ്ത് അവൾക്കടുത്തേക്ക് വന്ന് എഴുന്നേറ്റിരിക്കുന്നവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്താ സംഭവിച്ചത്? പറയുന്നതിനൊപ്പം അവളുടെ ടോപ്പ് പൊക്കി ആ വയറിൽ മുഖമുരിച്ചു. അവൾ അവനെ തള്ളി മാറ്റി. നീത വന്നിരുന്നു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവൾ നെറ്റി ചുളിച്ചു. എന്ത് വിചാരിച്ചാലും നമുക്കെന്താ, ബി കൂൾഡിയ. എന്താ വരവിന്റെ ഉദ്ദേശം എന്നറിയട്ടെ, നീ അപ്പോഴേക്കും പോയി ഫ്രഷ് ആവ്. അവളുടെ കവിളിലും തട്ടി കട്ടിലിന്റെ ഹെഡ് റെസ്റ്റ് ഇട്ട ഷർട്ട് എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. മിഴി ചിന്തകളോടെ ബാത്റൂമിലേക്ക് കയറി. നിത സെറ്റിൽ ഇരിക്കുവായിരുന്നു. ബദ്രിയെ കണ്ടതും അവൾ ചിരിയോടെ എഴുന്നേറ്റു. അവന്റെ ചുവന്ന ചുണ്ടിലെ കുഞ്ഞു മുറിവ് അവൾ ശ്രദ്ധിച്ചു. ആ മുഖത്തെ ചിരിമാഞ്ഞെങ്കിലും കിച്ചണിൽ നിന്ന് വരുന്ന കബനിയെ കണ്ട് അവൾ കൃത്രിമ പുഞ്ചിരി അണിഞ്ഞു. കബനിയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിക്കുന്ന ബദ്രിയെ അവൾ അത്ഭുതത്തോടെ നോക്കി. എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം മിഴി വന്നുകൊണ്ടാണോ? കാര്യം പറ. ബദ്രിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഇന്ന് നിന്റെ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു ഫ്രണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഷീ നീഡ് ദിസ് ജോബ്. ഫിനാൻഷ്യലി വളരെ സ്ട്രഗിൾ അനുഭവിക്കുന്ന കുട്ടിയാണ്. സോ നീ ആ ജോബ് ഒന്ന് ഓക്കെ ആയി കൊടുക്കണം. എന്ത് കമ്പനിയിൽ ആർക്കും റെക്കമെൻഡേഷൻ വഴി കയറാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ? ഐ നോ, ബട്ട് എനിക്ക് അവളോട് വേറെ സോഫ്റ്റ് കൗണ്ടും കൂടെ ഉണ്ട്. നവീൻ സ്നേഹിച്ചിരുന്ന കുട്ടിയാണ്. അത് കേട്ടതും ബദ്രി മുഖമുയർത്തി നോക്കി. അതെ ബദ്രി, നവീൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അവൻ പോയതിൽ പിന്നെ വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു. അത്രേ മാരേജിന് പോലും തയ്യാറായിട്ടില്ല ഇതുവരെ. ഇങ്ങനെ റെക്കമെൻഡേഷനുമായിട്ട് ഞാൻ വന്നു എന്ന് പോലും അവൾക്കറിയില്ല. അവൾക്കൊരു ജോബ് അത്യാവശ്യമാണ്. പ്ലീസ് ഹെൽപ്പ്. അവളുടെ പേര് മാളവിക. ഓക്കെ, ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. നിതയുടെ കാറ് പോകുന്നു നോക്കി ബദ്രി ഹാളിൽ നിന്നു. ആരാ മാളവിക? പുറകിൽ നിന്ന് മിഴിയുടെ ശബ്ദം കേട്ട് ബദ്രി തിരിഞ്ഞു നോക്കി. ഇന്ന് എച്ച്ആറിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. സോ ആ മാളവികക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്ന മിഴി. അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ബട്ട് ഫോർ ദിസ് ഐ നീഡ് ടു ഡു സംതിങ്. ആ കുട്ടി നവീൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അത്രേ. നവീൻ ആരാ? നിതയുടെ ബ്രദർ. എനിക്ക് അർജിത്തിനെ പോലെ തന്നെ ആയിരുന്നു അവനും. നവീൻ, ഞാൻ, അർജിത്ത്. പ്ലസ് വണ് തൊട്ട് തുടങ്ങിയ കൂട്ടാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ആ പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിന്ന് രണ്ടേ രണ്ട് പേർ, അവർ മാത്രമായിരുന്നു. ആദ്യമാണ് എല്ലാം ചെയ്തതെന്ന് തെളിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. ആദ്യ ഡിസ്മിസ് ചെയ്തു. അതിൻ്റെ പാർട്ടിയായിരുന്നു ഹോസ്റ്റലിൽ വെച്ചത്. ഞാൻ വീട്ടിൽ നിന്നാണ് കോളേജിലേക്ക് പോവാറ്. അവർ രണ്ടുപേരും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അവരെ കൂടാതെ ബാച്ചിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് മദ്യലഹരി ഹോസ്റ്റലിൻ്റെ ടെറസിൽ നിന്ന് അവൻ താഴേക്ക്. ബദ്രിയുടെ കണ്ണ് നിറഞ്ഞു, തൊണ്ട ഇടറി. മിഴി അവൻ്റെ തോളിൽ കൈവച്ചു. ഐ എം ഓക്കെ. എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ സ്നേഹിച്ചവർ, എന്നെ സ്നേഹിച്ചവർ എല്ലാം എന്നെ വിട്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും സ്നേഹിക്കാൻ പേടിയായിരുന്നു മിഴി. അവൻ്റെ മരണം പോലും ഞാൻ കാരണമാണോ എന്ന സംശയമായിരുന്നു എൻ്റെ ഉള്ളിൽ. അന്ന് ആ പാർട്ടി നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നവീന് നഷ്ടമായില്ലായിരുന്നു. അതിനുശേഷം നിഴൽ പോലെ കൂടിയുണ്ടായിരുന്നു അർജിത് മാത്രമാണ്. എം ബി എസ് ചെയ്യാൻ വേണ്ടി കൽക്കട്ട് പോയപ്പോൾ അവനിവിടെ ഡാഡിയുടെ പി ആയി ജോയിൻ ചെയ്തു. എൻ്റെയും ഡാഡിയുടെയും കാര്യങ്ങൾ മാത്രമേ അവൻ്റെ ലൈഫിലുള്ളൂ, ഓഫീഷ്യലി ഓർ നോട്ട്. അവന് മറ്റൊരു ചിന്തയുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കോഴിക്കുഞ്ഞിനെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞത്. അപ്പം മാളവിക? നവിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പലതവണ അവൻ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ കുട്ടിയെ കാണാൻ. കഴിഞ്ഞ 7 വർഷമായി അവനെ വിചാരിച്ച് വിവാഹം പോലും കഴിക്കാതെ നിൽക്കുന്നതെന്ന് കേട്ടപ്പോൾ ഐ റെസ്പെക്ട് ഹർ. ഐ ടു. അവൻ ചിരിച്ചു. ടൈം പോയി, ഞാൻ ഫ്രഷ് ആവട്ടെ. ഓഫീസിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് വേണം വേറൊന്നും രണ്ടിടത്തേക്ക് പോവാൻ. അവൾ ചിരിയോടെ തലയാട്ടി. അവൻ ചുറ്റുമൊന്ന് നോക്കി അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നേൽ ഇന്നലെ എല്ലാം തീർന്നേനെ. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. അവൻ പൊട്ടിയ ചുണ്ട് പുറത്തേക്കുന്തി അവൾക്ക് കണ്ണുകൊണ്ടത് കാണിച്ചു കൊടുത്തു. അവൾ നാവ് കടിച്ച് അകത്തേക്ക് നടന്നു. കള്ളച്ചിരിയോടെ അവൻ മുകളിലേക്കും. ധ്യാൻ, ഇന്നത്തെ ഇന്റർവ്യൂവിൽ വൺ മിസ് മാളവിക. ആ കുട്ടിയെ സെലക്ട് ചെയ്യണം. ബട്ട് ഫുൾ പ്രൊസീജിയർ നടന്നിട്ടുണ്ടാവണം. ആൻഡ് പെർഫോമൻസ് റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ സർ. മെയിൽ അയച്ചുകൊണ്ട് വിളിച്ചറിയിക്കണം. ഓക്കെ സർ. ആ, യു മേ ഗോ. ഓക്കെ സർ. ധ്യാൻ,
ഞാൻ തിരിഞ്ഞിറക്കാൻ ഒരുങ്ങിയതും ബദ്രി വീണ്ടും വിളിച്ചു. ആർദ്രയുടെ കാര്യം മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. യെസ് സർ. ഗുഡ്, ഷീസ് എ നൈസ് ഗേൾ, ലൈഫ് കളർഫുൾ ആവാൻ അങ്ങനെയുള്ള മതിയാവും. ധ്യാൻ സിരിയോടെ തലയാട്ടി. പോയിക്കോ. യെസ് സർ. ധ്യാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് പുറകെ തന്നെ ബദ്രി ഓഫീസിൽ നിന്നിറങ്ങി. ഡേവിഡ് എത്തിയോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ ഫോണിലൂടെ ചോദിച്ചു. യെസ് ബദ്രി, ഇപ്പൊ എത്തിയുള്ളൂ. ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ 10 മിനിറ്റ്സ്. ബദ്രിയുടെ കാർ കോളേജ് കോമ്പൗണ്ടിലേക്ക് കയറി ചെന്നു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബ്ലേസർ ഊരി കാറിലേക്ക് ഇട്ടു. ടക്കിൻ ചെയ്ത വൈറ്റ് ഷർട്ട് താഴേക്ക് വലിച്ചിട്ട് സ്ലീവ് മടക്കി മുട്ടിന് മുകളിലേക്ക് കയറ്റി. മുകളിലെ 2 ബട്ടൺ അഴിച്ചിട്ടു. മുടി കൈകൊണ്ട് മാടി ഒതുക്കി. തുറന്നിട്ട ഷർട്ടിലൂടെ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പറ്റിക്കിടക്കുന്ന സിൽവർ ചെയിൻ വെയിലേറ്റ് തിളങ്ങി. അതിനേക്കാൾ തിളക്കമായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക്. അവനെ കണ്ട് ഡേവിഡ് അടുത്തേക്ക് വന്നു. ആർ യു ഷുവർ ബദ്രി, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണോ? യെസ് ഡേവിഡ്, അതർവിയുടെ മരണത്തിൻ്റെ റീസൺ അതറിഞ്ഞേ പറ്റൂ. ആദ്യയിലെന്ന് എനിക്ക് ഉറപ്പാണ്. അവനെ ആരോ ചതിച്ചതാണ്. അതാരാണെന്ന് കണ്ടെത്തണം. എന്തിനു വേണ്ടിയെന്നും. അതിന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഈ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന്. ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ബദ്രി കോളേജിനകത്തേക്ക് കയറി. ഹലോ വിക്രം, ആളുകൊണ്ട് നേരെ നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കോ, ഞാൻ എത്തിക്കോളാം. നിർദ്ദേശം കൊടുത്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് നേരെ പ്രിൻസിപ്പൽ റൂമിൽ ലക്ഷ്യമാക്കി നടന്നു. നോക്ക് ചെയ്ത് അവൻ ഉള്ളിലേക്ക് കയറി. അവനെ കണ്ടതും പ്രിൻസിപ്പൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇരിക്കു ബദ്രി, എല്ലാ ഡീറ്റെയിൽസും എടുത്തു വെച്ചിട്ടുണ്ട്. പറയുന്നതിനോടൊപ്പം ഷെൽഫിൽ നിന്നൊരു ഫയലെടുത്ത് ബദ്രിക്ക് നേരെ നീട്ടി. അവൻ അയാളുടെ കയ്യിൽ നിന്നത് വാങ്ങി. അതിൽ 3 അഡ്മിഷൻ ഫോമുകളായിരുന്നു. 3 പെൺകുട്ടികളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാളിനോട് നന്ദി പറഞ്ഞ് ഉടനെ തന്നെ ബദ്രിയും ഡേവിഡും ഇറങ്ങി. ഇതെന്താ ബദ്രി? അതർവിയുടെ റൂംമേറ്റ്സിൻ്റെ അഡ്രസ്സാണ്. ഇവരെ പോയി കാണണം. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. കാറിലേക്ക് കയറി അവൻ ആദ്യത്തെ പ്രൊഫൈൽ എടുത്ത് നോക്കി. നിഷ. അവൻ ആ പേര് ഉരുവിട്ടുകൊണ്ട് വണ്ടി അഡ്രസ്സിലേക്ക് വായിച്ചു. ഒരു സാധാരണ ഓടിട്ട് വീടിന് മുമ്പിൽ കാറിൽ നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് വന്നു. ബദ്രിയെ കണ്ടതും അവരുടെ മുഖം വിടർന്നു. ബദ്രിനാഥ്? അവരുടെ മുഖത്തുനിന്നും തന്നെ അവരാണ് നിഷ എന്ന് വ്യക്തമായിരുന്നു. നിഷ? അവൾ അതേ എന്ന് തലയാട്ടി. ബദ്രി അവളെയും അവളുടെ കയ്യിലെ 3 വയസ്സോളം പ്രായമുള്ള കുഞ്ഞിനെയും നോക്കി. ഹസ്ബൻഡ്? ഖത്തറിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാറ്. കയറിയിരിക്ക്. നിഷ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് വന്നത്. എനിക്ക് അതിർവയെ കുറിച്ച് അറിയണം. അവൾ എങ്ങനെ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. നിഷ ഒരു നിമിഷം നിശബ്ദയായി. ഇരിക്കൂ ബദ്രി, ഞാൻ പറയാം. ബദ്രി അവിടെ ഇട്ട പ്ലാസ്റ്റിക് അസേരിലേക്ക് ഇരുന്നു. ഓപ്പൺ ഡേവിഡും. അതർവ, അവളെപ്പോഴും അത്ഭുതമായിരുന്നു എനിക്ക്. ഞങ്ങൾ 4 പേരായിരുന്നു റൂമിലുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി 1 മാസത്തിനകം ഞങ്ങളെല്ലാവരും നല്ലോണം കൂട്ടായി. അതിനുശേഷം ഒരു കുട്ടി കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ആദ്യം ഒരു ഇഷ്ടക്കേടായിരുന്നു. അതിൻ്റെ കാരണം ആ കുട്ടി ഒരു നോർത്ത് ഇന്ത്യനാണ് എന്നതായിരുന്നു. അവൾ വന്നതിൻ്റെ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ അധികം ഒന്നും അവളോട് അടുത്തില്ല. അവൾക്ക് മലയാളം എഴുതാനറിയില്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ 4 പേർക്കിടയിലേക്ക് അവളും കടന്നു വന്നു. എന്നാലും അവളെപ്പോഴും അവളുടേതായ ലോകത്തായിരുന്നു. ഒരുപാട് എഴുതും, നന്നായിട്ട് ചിത്രം വരക്കും, മനോഹരമായി പാടും, പ്രത്യേകിച്ച് ഗസലുകൾ. കോളേജിൽ കയറിയതിനു ശേഷം ഒരുപാട് പ്രപ്പോസലുകൾ അവൾക്ക് വന്നു. എന്നാൽ ആരോടും തോന്നാത്തൊരിഷ്ടം ബദ്രിയോട് തോന്നി. വേറെ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, ഒരുതരം പ്രാന്ത്. അന്ന് ബദ്രി പ്രപ്പോസ് ചെയ്ത ദിവസം എല്ലാവർക്കും മുമ്പിൽ വെച്ച് അടിച്ചപ്പോൾ ഞങ്ങൾ കരുതി അതോടെ എല്ലാം ഉപേക്ഷിക്കുന്നു. എന്നാൽ അതുണ്ടായില്ല. വീണ്ടും ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു. അവളുടെ പുസ്തകങ്ങളിലും ഡയറികളിലും ബദ്രിയുടെ മുഖവും പേരും മാത്രമായിരുന്നു. അതിനിടയിൽ അവൾക്ക് ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളോട് ഒഴിഞ്ഞു മാറും. ആ സമയത്ത് സോഷ്യൽ മീഡിയ ആയിട്ട് ഫേസ്ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അതിനുശേഷം ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങി. രാത്രിയൊക്കെ ആരോട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓപ്പൺ ടെക്സ്റ്റ് മെസ്സേജും. ഒരു ദിവസം തലവേദനയാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് കോളേജിൽ നിന്നിറങ്ങി. അന്ന് അവൾ ഹോസ്റ്റലിലേക്ക് വന്നില്ല. ഒരു ഫ്രണ്ടിന് സുഖമില്ല, രാവിലെ എത്താമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂംമേറ്റ് ദിവ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കോളേജിലേക്ക് പോയതിന് ശേഷമാണ് അവൾ ഹോസ്റ്റലിലേക്ക് വന്നെന്ന് തോന്നുന്നു. വൈകുന്നേരം ഞങ്ങൾ വരുമ്പോൾ അവൾ നല്ല ഉറക്കായിരുന്നു. ഞങ്ങളോടൊന്നും മിണ്ടിയില്ല, നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിച്ചില്ല. ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പിറ്റേ ദിവസം കോളേജിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയി. അന്നും ക്ലാസ്സിൽ കയറാതെ ലൈബ്രറിയിലെ ഒരു മൂലക്കിരുന്ന് ഉറങ്ങി വൈകുന്നേരമാക്കി. ഹോസ്റ്റലിലെത്തിയിട്ടും വയ്യ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ നോക്കാൻ അയച്ചില്ലെന്ന് മാത്രമല്ല, അവൾ ദേഷ്യം കൊണ്ട് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. പിറ്റേ ദിവസം രാവിലെ എത്ത നിർബന്ധിച്ചിട്ടും അവൾ വരാതായപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് പോയി. ഒരു 10-11 മണിയായി കാണും. വാർഡൻ ദിവ്യയുടെ ഫോണിലേക്ക് വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഹോസ്റ്റലിന് ചുറ്റും നിറയെ പിള്ളേരായിരുന്നു. ഞങ്ങളുടെ റൂമായതുകൊണ്ട് തന്നെ പോലീസ് അകത്തേക്ക് അടത്തിവിട്ടു. അവിടെ കണ്ട കാഴ്ച, ഷാളിൽ കെട്ടി തൂങ്ങി, നാവൊക്കെ പുറത്തേക്ക്. ബാക്കി പറയാനാവാതെ നിഷ വിങ്ങി. ഓക്കെ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും തന്നെ മറ്റു കൂട്ടുകാരികൾക്ക് അറിയാൻ സാധ്യതയുണ്ടോ?
ഇല്ല, ഞങ്ങളെല്ലാവരും അന്നേനെ പോലീസിന് മൊഴിയെടുത്തതാ. ഇത്രയൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും അറിയും. പിന്നെ അന്ന് റൂമിൽ നിന്നൊരു സൂയിസൈഡ് നോട്ട് കിട്ടിയിരുന്നു. അതിൽ ഞാൻ ചതിക്കപ്പെട്ടതായിരുന്നു, എന്നെ ചതിച്ച ബദ്രീനാഥാണ് എന്ന് രണ്ട് സെൻറ്റൻസ് മാത്രമേ എഴുതിയിരുന്നുള്ളൂ. അവൾക്ക് വന്ന മെസ്സേജുകളും കോളുകളൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്കും തോന്നി അത് ശരിയായിരിക്കാമെന്ന്. പിന്നീട് ബദ്രി ആദിത്യൻ്റെ ഫോണായിട്ട് കോളേജിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ബദ്രിയുടെ നിരപരാധിത്വം അറിഞ്ഞത്. അവനെ കോളേജിൽ ഡിസ്മിസ് ചെയ്തപ്പോൾ ആ കാര്യങ്ങളെല്ലാം വെറും ഓർമ്മകൾ മാത്രമായി, മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു. ബദ്രിയും ഡേവിഡും അവിടുന്ന് ഇറങ്ങി. ഡേവിഡ്, നിനക്കെന്ത് തോന്നുന്നു? ഐ തിങ്ക് ആ കുട്ടി ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ആരോ ചീറ്റ് ചെയ്തെന്ന് സത്യമായിരിക്കാം. ചീറ്റ് ചെയ്യപ്പെട്ട് നിന്റെ പേരിൽ തന്നെ ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നീയെല്ലാം മെസ്സേജ് അയച്ചെന്ന് അവൾക്ക് മനസ്സിലായി കാണും. എന്നിട്ടും ആത്മഹത്യാക്കുറിപ്പിൽ നിന്റെ പേര് എന്തിനു എഴുതി വെച്ചെന്ന് മാത്രം വ്യക്തമല്ല. ഡേവിഡ്, അങ്ങനെ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അത് മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പായിരിക്കാം സംഭവിച്ചിരിക്കുക. അങ്ങനെയെങ്കിലും അത് പോസ്റ്റ്മോർട്ടം ഇപ്പോഴും വരുമായിരുന്നു, എന്തുകൊണ്ട് വന്നില്ല? ഡേവിഡ് അല്പം തന്നെ ചിന്തിച്ചിരുന്നു. അതിനുശേഷം ബദ്രിയെ നോക്കി. അവൻ ചിരിച്ചു. അതിനർത്ഥം മനസ്സിലായതുപോലെ ഡേവിഡ് തലയാട്ടി, വണ്ടി റിവേഴ്സ് എടുത്ത് പറപ്പിച്ചു. ഡോക്ടർ വൈദ്യസഹായം, MBBS, MD പാത്തോളജി. വീടിനകത്ത് കയറി ബദ്രി കോളിംഗ് ബെൽ അടിച്ചു. ഒരു മധ്യവയസ്കയായ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. യാറ് നീങ്ക, തമിഴിലാണ് അവർ സംസാരിച്ചത്. ഡേവിഡ് അവർക്ക് മറുപടി കൊടുത്തു. ഡോക്ടർ ഇല്ല, ഇപ്പോൾ കൺസൾട്ടിംഗ് ടൈം കിടയാതെ ആഫ്റ്റർ 2 PM വന്ന് പറഞ്ഞോ. നാങ്ക കൺസൾട്ടിംഗ് ആകെ വരലേ, ഇറ്റ്സ് എ പേഴ്സണൽ മാറ്റർ. ശരി, ഉക്കാറുങ്കോ, ഞാൻ അവരെ കോപ്പിട്ടേ. അവർ രണ്ടാളും പുറത്ത് സിറ്റ് ഔട്ടിലായിട്ട് ചെയറിലേക്ക് ഇരുന്നു. അല്പസമയത്തിന് ശേഷം അകത്തുനിന്ന് അല്പം പ്രായം തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നു. അകത്തേക്ക് ഇരിക്കാം. അയാൾ പുറത്തെ ഓഫീസ് മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അയാൾക്ക് പുറകെ ബദ്രിയും ഡേവിഡും ഓഫീസ് റൂമിലേക്ക് കയറി. പറയൂ, എന്താണ് വിഷയം? ഡോക്ടർ, വി നീഡ് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്കൊരു ഓട്ടോപ്സി റിപ്പോർട്ട് ചേഞ്ച് ചെയ്യണം. ക്യാൻ യു? വാട്ട്? അയാൾ എഴുന്നേറ്റുന്നു. നിങ്ങൾക്ക് ആള് മാറിയും തോന്നുന്നു. ഞാനിപ്പോൾ ഓട്ടോപ്സി ഒന്നും ചെയ്യാറില്ല, 3 വർഷമായി റിട്ടയേർഡ് ആയിട്ട്. അപ്പോൾ സർവീസിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചേഞ്ച് ചെയ്യാമായിരുന്നെന്ന് അല്ലേ? ബദ്രി പുറകോട്ട് ചെയർ ചാരിയിരുന്നു. ഇരു കൈകളും കെട്ടി അയാളെ നോക്കി. അയാൾ പതിയെ ചെയറിലേക്ക് തന്നെ ഇരുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേണം, എനിക്ക് തരാൻ കഴിയുന്ന ഇപ്പോൾ ഡോക്ടറുടെ പക്കൽ മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്, വ്യക്തമായ ഉത്തരങ്ങൾ. ഡോക്ടർ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. പറയൂ, എന്താ അറിയേണ്ടത്? ബദ്രി ഡേവിഡിനെ നോക്കി. അവൻ കയ്യിലെ ഫയൽ ഡോക്ടറുടെ മുന്നിലേക്ക് വെച്ചു. അതൊരു FIR കോപ്പി ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാൾക്ക് മുന്നിലേക്ക് നീട്ടി. അയാളുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ മറന്നുപോയിട്ടുണ്ടാവുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറുടെ മുഖത്തെ ഞെട്ടലിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് പറഞ്ഞോളൂ, ഇതിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതിൽ ആഡ് ചെയ്യാതെ വിട്ട കാര്യങ്ങൾ. ഡോക്ടർ കയ്യിലെ കർച്ചീഫ് കൊണ്ട് നെറ്റി തുടച്ചു. ഈ കേസ് എനിക്ക് മറക്കാൻ കഴിയില്ല. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ് 2 days ബിഫോർ ഷീ ഡൈറ്റ്. പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ സൂയിസൈഡ് തന്നെയായിരുന്നു. ശ്വാസതടസ്സം തന്നെയായിരുന്നു മരണകാരണം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചത്. ആരായിരുന്നു റിപ്പോർട്ട് മാറ്റാൻ പറഞ്ഞത്? അത് പിന്നെ. ഡോക്ടർ പറയാൻ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നിയപ്പോൾ ബദ്രി എഴുന്നേറ്റ് നിന്നു. ജീൻസിന്റെ പുറകിൽ തിരികെ ഗണ്ണെടുത്ത് ടേബിളിന് മുകളിലേക്ക് വെച്ചു. ഡോക്ടർ ഞെട്ടി വിറച്ച് എഴുന്നേറ്റ് നിന്നു. അത് ഞാൻ പറയാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.